ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിത് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കാം. ഞാൻ കുക്കറിലാണ് പായസം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ബർമസില്ലിയാണ്. ബർമസില്ലി ഞാനിപ്പോൾ ഡബിൾ ഹോൾസിൻ്റെ റോസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെസ്ലയുടെ മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വേമസില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 250 ഗ്രാം വേമസില്ലിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളിനി പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ പാലിൽ ഒരു ഗ്ലാസ് പാലിൽ അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിത് കുക്കറിൽ വെച്ചിട്ട് നേരെ ഒരു രണ്ട് വിസില് നമുക്ക് വേമസില്ലി വെന്ത് കിട്ടും. അതിനുശേഷം അതിനിടയ്ക്ക് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും, ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും, അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഏലക്കായാണ്. ഒരു 4-5 ഏലക്കായയും കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സിയിൽ ഇതേപോലെ പൊടിച്ചെടുക്കുക. ഇതിനിടയ്ക്ക് ഞാൻ ചെയ്യുന്നത് നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വേമസില്ലി ആണെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും. അതിനിടയിൽ തന്നെ നമുക്ക് ഇതൊക്കെ വറുത്തെടുക്കാനും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ പൊടിച്ച് നമുക്കതിൽ ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വേമസില്ലി കണ്ടു, അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പാലും, അതായത് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി തിളച്ച് വരുന്ന ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയുമാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീയൊക്കെ കുറച്ച് വെക്കുക. പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ്, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് പായസത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു 1/2 മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും നമുക്ക് ഇത് കഴിക്കുമ്പോൾ. നമ്മൾ സാധാ പാലുണ്ടാക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ലാസ്റ്റ് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഹോർലിക്സ് ആണ്. ഇപ്പോൾ പാലടയിലൊക്കെ ആണെങ്കിൽ ഹോർലിക്സിൻ്റെ പൊടി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഹോർലിക്സിൻ്റെ പൊടിയും കൂടി, ഒരു 5 രൂപയുടെ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് ഹോർലിക്സിൻ്റെ പൊടിയും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് പായസം റെഡിയാക്കിയെടുക്കാം. അതും വളരെ ടേസ്റ്റി ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഹോർലിക്സും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് പായസത്തിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ മറ്റ് രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ട് പിന്നെ നമ്മൾ വേമസില് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വെന്ത് വരാനായിട്ട് നമ്മൾ കുറച്ച് ടൈം എടുക്കും. ഇത് അതിനേൽ ഈസി ആയിട്ട് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇതേപോലെ ചെയ്യാറുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ.